സി പി ഐ ഇടതുമുന്നണി വിടുമോ കേരളം മുഴുവൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കാനുള്ള ആകാംക്ഷയിലാണ് അടുത്തയാഴ്ച ആഴ്ച തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ ഇടതു കൺവീനർ ഇ പി ജയരാജന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും സാന്നിധ്യത്തിൽ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ത് പറയുമെന്ന് നോക്കുകയാണ് കേരളം അടുത്ത മാസം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് സി പി ഐക്ക് നൽകണമോ വേണ്ടയോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണി യോഗം നിർണായകമാണ് തൃശൂരും തിരുവനന്തപുരം ഉൾപ്പെടെ സി പി ഐ മത്സരിച്ച നാല് മണ്ഡലങ്ങളിലും സി പി എം തങ്ങളെ സൗകര്യപൂർവ്വം തേച്ചു എന്ന പരാതിയാണ് മുന്നണി യോഗത്തിൽ ബിനോയ് വിശ്വം മുന്നോട്ട് വയ്ക്കാൻ പോവുക ിയുമായി ഒത്തുകഴിച്ച് സി പി എം പ്രവർത്തകർ തങ്ങളെ നശിപ്പിച്ചുവെന്നാണ് ബിനോയ് വിഷം ഉൾപ്പെടെയുള്ള സി പി ഐ നേതാക്കന്മാർ പറയുന്നത് തൃശൂരിൽ പ്രതീക്ഷിച്ച വോട്ട് പോലും കിട്ടാതെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തോറ്റത് സി പി എം പ്രവർത്തകരുടെ കാലുവാരലാണ് എന്ന വിശ്വാസത്തിലാണ് സി പി ഐ തൃശൂരിലെയും തിരുവനന്തപുരത്തെയും തോൽവിയിൽ സി പി എം നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് സി പി ഐയുടെ ആവശ്യം സമാന സാഹചര്യമാണ് കേരള കോൺഗ്രസിലും കോട്ടയത്തെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനെ സി പി എം കാലു തോൽപ്പിച്ചുവെന്ന് കേരള കോൺഗ്രസ് പ്രവർത്തകരും കരുതുന്നുണ്ട് രാജ്യസഭാ സീറ്റ് മൊത്തത്തിൽ ഏറ്റെടുക്കാനുള്ള സി പി എമ്മിന്റെ അടവു നയം ഇക്കുറി വിലപ്പോവില്ലെന്നാണ് ഘടകകക്ഷി നേതാക്കൾ കരുതുന്നത് ഇത്രയും കാലം കേരളത്തിൽ ഒതുങ്ങി നിന്ന സി പി എം സി പി ഐ തർക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നാണം കേട്ട തോൽവിയോടെ ദേശീയ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ബിനോയ് വിശ്വത്തിൽ ഒതുങ്ങി നിന്ന പരാതികൾ ഇപ്പോൾ ദേശീയ തലത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് സുനിൽ കുമാറിനെയും പന്നിൻ രവീന്ദ്രനെയും തോൽപ്പിച്ചത് സി പി എമ്മുകാരാണെന്ന് ദേശീയ സെക്രട്ടറി ഡി രാജ സി പി എം സെക്രട്ടറി സീതാറാം യെച്ചൂരിയ അറിയിച്ചു തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഡൽഹിയിലെത്തിയ ബിനോയ് വിശ്വം കേരളത്തിൽ നടന്ന കുതികാൽവെട്ടിന്റെ യഥാർത്ഥ ചിത്രം ഡി രാജയെ ധരിപ്പിച്ചു ഡി രാജ പുതിയ സംഭവങ്ങളെ അതീവ ഗൗരവമായാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയനുമായി സംസാരിക്കാതെ സീതാറാം യെച്ചൂരിയുമായി മാത്രം രാജ സംസാരിച്ചത് പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യവും സംഘടനാപരമായ വീഴ്ചകളും സംയുക്തമായി അന്വേഷിക്കണമെന്നാണ് സി പി ഐ ആവശ്യം തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചതാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന് സി പി ഐ പറയുന്നു പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച ജയരാജൻ തുറന്നു സമ്മതിച്ചതോടെ തോൽവിയുടെ ആക്കം കൂടി ഇതെല്ലാം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വോട്ടർമാരെ പ്രേരിപ്പിച്ചു ഒത്തുകളിയെ കുറിച്ച് മുമ്പ് തന്നെ തങ്ങൾ സി പി എം നേതൃത്വത്തെ അറിയിച്ചതാണ് എന്നാൽ സി പി എം ബി ജെ പി ഒത്തുകളി ഇല്ലെന്ന നേതാക്കൾ ഉറച്ച നിലപാടെടുത്തു പിണറായിയുടെയും യെച്ചൂരിയുടെയും വാക്കുകൾ വിശ്വസിച്ച് തങ്ങളെ സി പി എം ചതിച്ചു എന്നാണ് സി പി ഐ നേതാക്കൾ പറയുന്നത് ഒരു വർഷം മുമ്പേ സുരേഷ് ഗോപി തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു വനിതകളെയും തീരദേശ ജനതയെയും കേന്ദ്രീകരിച്ചാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ചത് മധ്യവർഗ ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ ന്യൂനപക്ഷ വോട്ടുകൾ സുരേഷ് ഗോപിയിൽ കേന്ദ്രീകരിച്ചു ഈ നീക്കങ്ങൾ സി പി എമ്മിനെ സി പി ഐ കൃത്യമായി അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് എന്നാൽ സി പി എം ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി എടുത്തില്ലെന്നാണ് സി പി ഐ പറയുന്നത് കരുവന്നൂർ തട്ടിപ്പ് ബി ജെ പി ഉപയോഗിച്ചതായി സി പി ഐ കരുതുന്നു കരുവന്നൂർ തട്ടിപ്പിന് കാരണം സി പി എം ആണ് ഇ ഡി അന്വേഷണം വന്നപ്പോൾ സർക്കാരും സി പി എമ്മും കർശന നടപടി സ്വീകരിച്ചില്ല പ്രചരണ വിഷയമായി കരുവന്നൂർ മാറിയപ്പോൾ യാതൊരു പ്രശ്നവുമില്ലെന്ന് സി പി എം പ്രചരിപ്പിച്ചു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട സംഘപരിവാർ ആസൂത്രണം ചെയ്ത കളികൾക്ക് സി പി എം നിന്നുകൊടുത്തു പോലീസിനെ കൃത്യമായി നിയന്ത്രിച്ചില്ല ഇത് ജനങ്ങൾക്കിടയിൽ വൈകാരിക എതിർപ്പിന് കാരണമായി ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ സിപിഎം നേതാക്കൾ ശ്രമിച്ചു ഇക്കാര്യത്തിൽ ബോധപൂർവമായ നിസംഗത പുലർത്തി ഇടതു വോട്ടുകൾ ബിജെപി കരസ്ഥമാക്കിയത് സിപിഎം പരിശോധിച്ചു തുടങ്ങിയപ്പോൾ വലിയ അങ്കലാപ്പാണ് സി പി എമ്മിന് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ വോട്ടെടുപ്പ് കണപ്പ് അക്കാലത്ത് പരിശോധിച്ച സി പി എം ബി ജെ പിയുടെ കടന്നുവരവ് ശ്രദ്ധിക്കണമെന്ന് പാർട്ടി നേതാക്കൾക്കും അണികൾക്കും നിർദ്ദേശവും നൽകിയിരുന്നു അന്ന് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് രണ്ടാം സ്ഥാനം എട്ട് മണ്ഡലങ്ങളിൽ നിലനിർത്തുകയും പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു വോട്ടുകൾ പല ബൂത്തുകളിലും ചോർന്നതായാണ് സി കരുതുന്നത് ഇതിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും മണ്ഡലങ്ങളും ഉൾപ്പെടുന്നുണ്ട് കോൺഗ്രസ് വോട്ടുകൾ ഏതു ഘട്ടത്തിലും ബി ജെ പിക്ക് ചേർത്താൽ എളുപ്പമാണെന്നായിരുന്നു സി പി എം കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇടതു വോട്ടുകൾ തന്നെ ചോർന്നു പോയിരിക്കുന്നു നിയമസഭയിൽ ബി ജെ പി ആദ്യമായി ജയിച്ചപ്പോഴും തൃശൂരിൽ ലോക്സഭയിലേക്ക് ബി ജെ പി ജയിച്ചപ്പോഴും പിന്നിലായത് യു ഡി എഫ് ആണ് എന്നാൽ ബൂത്ത് തലത്തിലും നിയമസഭാ മണ്ഡലം തലത്തിലും വോട്ട് പോയതിന്റെ ആഘാതം ഇടതുപക്ഷത്തെയാണ് കൂടുതലായി ബാധിച്ചിരിക്കുന്നത് പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിൽ പോലും സി പി എമ്മിന് ഗണ്യമായ തോതിൽ വോട്ട് കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടു വിഹിതം കുറയുകയാണ് ഉണ്ടായത് ഹിന്ദുമതത്തിലെ ചില സമുദായ സംഘടനകൾ ബി ജെ പിയിലേക്ക് നീങ്ങുന്നുണ്ടെന്ന് സിപിഎം വിലയിരുത്തുന്നു ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചതും പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നത് ഇതിനിടയിലാണ് സി പി ഐയുടെ കാതലായ വിമർശനം കടന്നു വന്നിരിക്കുന്നത് സിപിഐയുടെ വിമർശനത്തെ എങ്ങനെ നേരിടുമെന്ന കാര്യത്തില് സിപിഎം സംസ്ഥാന സമിതിക്ക് യാതൊരു രൂപവുമില്ല രാജ്യസഭാ സീറ്റ് സി പി ഐക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ സംഭവിച്ചാൽ സി പി ഐ ഇടതു മുന്നണി വിടും കെ മാണിക്കും ശ്രേയാംസ് കുമാറിനും രാജ്യസഭാ സീറ്റ് വീതിച്ചു നൽകാനാണ് സി പി എം ആലോചിക്കുന്നത് ശ്രേയാംസിന് സീറ്റ് നൽകിയില്ലെങ്കിൽ ആർ ജെ ഡി മുന്നണി വിടും ജോസ് കെ മാണി മുന്നണിയിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന സീറ്റ് അദ്ദേഹത്തിന് നൽകാതിരിക്കാനും ആവില്ല ഈ വാഗ്ദാനം ജോസിന് പിണറായി തന്നെ നൽകിയതുമാണ് കാനം രാജേന്ദ്രനെ പോലെ മയമുള്ള ഒരു നിലപാട് ബിനോയ് വിശ്വം സ്വീകരിക്കുമെന്ന് സി പി എം കരുതുന്നില്ല മുമ്പ് കാനമായിരുന്നു സി പി ഐക്ക് മുന്നിലുള്ള വെല്ലുവിളി പിണറായിക്ക് മുമ്പിൽ കാനം രാജേന്ദ്രൻ സുല്ലിട്ടതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് സി പി ഐ എന്ന് വിശ്വസിച്ചു എന്നാൽ തങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് സി പി ഐ ജയിക്കുന്നതെന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായിയുടെ സ്ഥിരം തലവേദനയായിരുന്നു കാനം എന്നാൽ സർക്കാരിന്റെ മധ്യകാലത്ത് കാനം പിണറായിയുടെ വിശ്വസ്തനായി മാറി ഇത് എങ്ങനെയാണെന്ന് സി പി ഐ നേതാക്കൾക്ക് മനസ്സിലായില്ല കാനവുമായി ബന്ധപ്പെട്ട ചിലരുടെ അഴിമതികൾ പിണറായി കണ്ടെത്തിയതാണ് കാരണമെന്ന് ചിലർ പറയുന്നു ഇത് ശരിവയ്ക്കുന്ന സമീപനമാണ് കാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ദിവസവും ഉണ്ടായത് കാനവും പിണറായിയും തമ്മിൽ മിണ്ടാത്ത ഒരു കാലമുണ്ടായിരുന്നു പിന്നീട് കാനവുമായി പിണറായിയും തമ്മിൽ നിരന്തരം കാണുന്ന ശീലമുണ്ടായി നിരന്തരം ചർച്ചകൾ നടത്തി ഇരുവരും തമ്മിലുണ്ടായത് ഇഴപിരിയാത്ത സൗഹൃദമായിരുന്നു കാനത്തെ കുപ്പിയിലിറക്കിയതോടെ സി പി ഐയുടെ കഥ കഴിഞ്ഞെന്നാണ് സി പി ഐ നേതാക്കൾ കരുതിയത് സി പി ഐ മന്ത്രിമാർ പറയുന്നത് സി പി എം ഇപ്പോഴും അംഗീകരിക്കുന്നില്ല ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നായർ മാടമ്പിയെ പോലെയാണ് പെരുമാറുന്നത് സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതില്ല ശ്രീറാം വെങ്കിട്ടരാമനെ സപ്ലൈകോയിൽ നിയമിച്ചതിൽ മന്ത്രി അനിൽ മന്ത്രിസഭാ യോഗത്തിൽ അമർഷം രേഖപ്പെടുത്തിയപ്പോൾ ചീഫ് സെക്രട്ടറിക്കൊപ്പമാണ് പിണറായി നിന്നത് ഇത് മന്ത്രി അനിൽന് ശാരീരിക അസ്വസ്ഥതയും ഉണ്ടാക്കി അദ്ദേഹം ആശുപത്രിയിലായിട്ട് പോലും പിണറായി തിരിഞ്ഞു നോക്കിയില്ല കാനം അത്തവണയും നിശബ്ദ സാക്ഷിയായി ശ്രീറാം ഒരു പ്രതീകം മാത്രമാണെന്ന് നേതാക്കൾ പറഞ്ഞു സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ മന്ത്രിമാരുമായി കൂടിയാലോചിക്കാറില്ല സി പി എമ്മിന്റെ മാഡം മാത്രമാണ് വകുപ്പുകളിൽ നടക്കുന്നത് പിണറായി കാനത്തിന്റെ അഴിമതികൾ കണ്ടെത്തിയെന്നും ഇക്കാര്യം പറഞ്ഞ കാനത്തെ പിണറായി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നും സി പി ഐക്കാർക്കിടയിൽ അഭിപ്രായമുണ്ടായിരുന്നു സി പി ഐ എക്കാലത്തും അഴിമതിക്കെതിരെയാണ് നീങ്ങുന്നത് എന്നാൽ കാനം വന്നതോടെ സി പി ഐ നേതാക്കളും അഴിമതിക്കാരായെന്ന് സി പി ഐ സമ്മേളനങ്ങളിൽ അഭിപ്രായം ഉയർന്നു അങ്ങനെയാണ് കാനത്തെ പരസ്യമായി തള്ളാൻ സി പി ഐയിലെ ഒരു വിമത വിഭാഗം തീരുമാനിച്ചത് മുട്ടിൽ മരമുറിയിൽ കാനം രാജേന്ദ്രൻ ആരോപണ വിധേയനായിരുന്നു അന്നത്തെ വനം മന്ത്രി രാജുവിന്റെ ഒത്താശയോടെ മരമുറി നടന്നെന്നായിരുന്നു ആരോപണം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടികൾക്ക് പണം കണ്ടെത്താൻ വേണ്ടിയാണ് മുട്ടിൽ മരമുറി സംഘടിപ്പിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയില്ലാതെ മരം കടത്താൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ വനം മന്ത്രി അറിയാതെ മരമുറി നടക്കില്ല കോവിഡ് വ്യാപന കാലത്താണ് കോടിക്കണക്കിന് രൂപയുടെ തടിയുമായി ലോറി എറണാകുളത്തെത്തിയത് മരമുറി വിവാദമായപ്പോൾ തന്നെ അന്നത്തെ റവന്യൂ മന്ത്രി കെ ചന്ദ്രശേഖരൻ കുറ്റമേറ്റു പാർട്ടിയുടെ സമ്മർദ്ദം കാരണമാണ് പൊതുവെ അഴിമതിക്കാരനല്ലാത്ത ചന്ദ്രശേഖരൻ കുറ്റമേറ്റത് നിയമവകുപ്പിന്റെ അറിവ് പോലുമില്ലാതെയാണ് രണ്ടായിരത്തി നാന്നൂറ് മരങ്ങൾ മുറിച്ചത് കാനം രാജേന്ദ്രന്റെ കൂടി അറിവോടെയാണ് മുട്ടിൽ മരമുറി നടന്നതെന്ന് സി പി എമ്മുകാർ പോലും സമ്മതിച്ചു കാലങ്ങളായി വനം വകുപ്പ് ഭരിക്കുന്നത് സി പി ഐ ആണ് എന്നാൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഒരു തർക്കവുമില്ലാതെയാണ് സി പി ഐ വനം വകുപ്പ് എൻ സി പിക്ക് വിട്ടുകൊടുത്തത് ഇത് അഴിമതിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കമായിരുന്നു മുട്ടിൽ മരമുറിയെ കാനം നേരിട്ടെത്തിയാണ് ന്യായീകരിച്ചത് തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അഴിമതി വിരുദ്ധ ഇമേജ് തിരികെ പിടിക്കാനാണ് സി പി ഐയുടെ ഇപ്പോഴത്തെ തീരുമാനം ഇപ്പോഴുള്ള സി പി ഐ മന്ത്രിമാരൊന്നും അഴിമതിക്കാരല്ല ഈ സാഹചര്യത്തിൽ അഴിമതി വിരുദ്ധ ഇമേജ് ഉപയോഗിക്കാനാണ് സി പി ഐ വിമത നേതാക്കളുടെ തീരുമാനം പിണറായി കഴിഞ്ഞാൽ സി പി ഐ നോട്ടമിടുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെയാണ് പിണറായി വിജയൻ പറയുന്നവർക്ക് മാത്രം ഫണ്ട് നൽകുന്ന മന്ത്രിയാണ് ബാലഗോപാൽ എന്ന് സി പി ഐ വിശ്വസിക്കുന്നു കൊട്ടാരക്കര എന്ന തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് ബാലഗോപാൽ ജയിച്ചത് ഇക്കാര്യം മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തങ്ങൾ ബാലഗോപാലിനെ ജയിപ്പിക്കുമായിരുന്നില്ലെന്നും സി കൊല്ലം ജില്ലാ ഭാരവാഹികളും പറയുന്നുണ്ട് സി പി ഐയുടെ ചെലവിൽ ഇനി പിണറായി കച്ചവടം അനുവദിക്കില്ല മുന്നണിയിലെ ഒന്നാമത്തെ ഘടകകക്ഷിയായ തങ്ങളെ അവഗണിക്കാനാണ് പിണറായി തീരുമാനിക്കുന്നതെങ്കിൽ പിണറായിയെ ചുറ്റുകയറിഞ്ഞ് വീഴ്ത്താൻ സി പി ഐ നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് സി പി ഐ യു ഡി എഫിൽ അവർ ഇരുകയും നീട്ടി സ്വീകരിക്കും ഇക്കാര്യം കെ പി സി സി തീരുമാനിച്ചിട്ടുമുണ്ട് സി പി ഐക്ക് കോൺഗ്രസുമായി ചേരുന്നത് പുതുമയുള്ള കാര്യവുമല്ല അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും നന്ദി Asது in tri lude, tri e trans <laughs> and PAP clear